ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നവരുടെ അടുത്ത് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. ഈ കൂടെ വരുന്ന സഹോദരിയാണോ ഭാര്യയാണോ ലവറാണോ എന്നൊക്കെ ചോദിക്കുന്ന ചില കണ്ടക്ടർമാരുടെ നടപടികൾ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യാം. അത് ഇന്ത്യയിലെ നിയമം അനുസരിക്കുന്ന ഒരു വികസിത രാജ്യവും പുരോഗമന സംസ്കാരത്തിൻ്റെ ആൾക്കാരാണ് മലയാളികൾ. ഈ അടുത്ത കാലത്ത് ഒരു കണ്ടക്ടർ ഒരു സഹോദരനും സഹോദരിയും യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ തമ്മിലുള്ള റിലേഷൻ എന്താണ്? റിലേഷൻ അറിയേണ്ട കാര്യം നമുക്കില്ല. നമുക്ക് പാസഞ്ചർ വണ്ടിയിൽ വരണം എന്ന് മാത്രമേ നമുക്കുള്ളൂ. അത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത്. KSRTC ബസ്സിലെ യാത്രക്കാരോട് സഹയാത്രികരോടുള്ള അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കൂടെയുള്ളത് സഹോദരിയാണോ ഭാര്യയാണോ കാമുകിയാണോ എന്ന് ചോദിക്കുന്ന കണ്ടക്ടർമാരുടെ നടപടി തെറ്റാണെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. യാത്രക്കാർ തമ്മിലുള്ള ബന്ധം അറിയേണ്ട കാര്യം KSRTC ജീവനക്കാർക്കില്ലെന്നും യാത്രക്കാർ വണ്ടിയിൽ കയറണമെന്നുള്ളത് മാത്രമാണ് KSRTC ജീവനക്കാരുടെ ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. KSRTC സേവനം മെച്ചപ്പെടുത്തുന്നതായി ജീവനക്കാരെ ഉപദേശിച്ചുകൊണ്ടും യാത്രക്കാരുടെ പരാതി പങ്കുവച്ചുകൊണ്ടുള്ള മന്ത്രിയുടെ റെയിൽ പരമ്പരകളുടെ ഭാഗമാണെന്നും ഈ നിർദ്ദേശം. ബുക്ക് ചെയ്ത ശേഷം KSRTC കയറിയ സഹോദരിയോടും ചോദ്യം ചെയ്യുകയും വീണ്ടും ടിക്കറ്റ് എടുക്കുകയും ചെയ്ത കണ്ടക്ടറെക്കുറിച്ച് നാളെ മുമ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. KSRTC സംബന്ധിച്ച് യാത്രക്കാർ യജമാനന്മാരാണെന്നും മന്ത്രി പറയുന്നുണ്ട്. സ്വിഫ്റ്റിനെയും KSRTC കണ്ടക്ടർമാർ അവരുടെ സ്നേഹത്തോട് പെരുമാറുകയും ചെയ്യണം. ഇത്തരം പെരുമാറ്റം KSRTC സേവനം മെച്ചപ്പെടുത്തുമെന്നും വരുമാനം വർദ്ധിപ്പിക്കുമെന്നും അത് ജീവനക്കാർക്ക് അന്തസ്സായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്ത്രീകളോടും കുട്ടികളോടും ഭിന്നശേഷിക്കാരോടും സ്നേഹത്തോടെ പെരുമാറണമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം നിരന്തരം അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഡ്രൈവർമാരുടെ പട്ടിക തയ്യാറാക്കി തുടർച്ചയായിട്ടുള്ള പരിശീലനം നൽകാൻ KSRTC നടപടികൾ തുടങ്ങി. തിരുവനന്തപുരം സെൻട്രൽ, കൊട്ടാരക്കര, കോഴിക്കോട്, എറണാകുളം യൂണിറ്റുകളിലെ ബസ്സുകളായി കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് കോർപ്പറേഷൻ കണ്ടെത്തി. ഈ യൂണിറ്റുകളിലെ ഡ്രൈവർമാർക്ക് തുടർ പരിശീലനം നൽകുന്നുണ്ട്. വലിയ അപകടങ്ങളിൽപ്പെടുന്ന ഡ്രൈവർമാർക്ക് തിരുത്താൻ പരിശീലനവുമുണ്ട്. സ്ഥിരമായി അപകടമുണ്ടാക്കുന്നവൻ, കൂടുതൽ അപകടമുണ്ടാക്കിയാൽ എന്നിങ്ങനെ ഡ്രൈവർമാരുടെ പട്ടിക ഉണ്ടാക്കി പരിശീലനത്തിന് അയക്കുന്നുണ്ട്. പരിശീലനം നേടിയവർ വീണ്ടും അപകടമുണ്ടാക്കിയാൽ പ്രത്യേക പട്ടികയിലാണ് ഉൾപ്പെടുത്തുക. അപകടമുണ്ടാക്കുന്ന ആളിൻ്റെ പേര്, അപകട കാരണം, ഡ്രൈവർക്കെതിരെ സ്വീകരിച്ച നടപടി എന്നിവ മാനേജ്മെൻറ്റിൻ്റെ ഡയറക്ടറെ അറിയിക്കാം. അപകടങ്ങൾ കുറയ്ക്കാൻ യൂണിറ്റ് തലത്തിലും ചീഫ് ഓഫീസ് തലത്തിലും പഠനവും അവലോകനവും നടക്കുന്നുമുണ്ട്.